നമസ്കാരം നടൻ മുകേഷ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് അതിലെ കഥാപാത്രം ഒരാളോട് എന്തോ പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നു അത് കണ്ടുകൊണ്ടുവരുന്ന മാമുക്കോയ അവതരിപ്പിക്കുന്ന കഥാപാത്രം വന്നിട്ട് ഈ മുകേഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കെട്ട് ഒരടി വെച്ചു കൊടുക്കുന്നു അതിനുശേഷം മുകേഷിൻ്റെ കഥാപാത്രത്തോട് എന്താ രാമകൃഷ്ണ പ്രശ്നമെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന് കാര്യമൊന്നും അറിയേണ്ട ആദ്യം തന്നെ കയറി അങ്ങ് കൈവച്ചേക്ക് കാണും അത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഇത് സിനിമയിലെ രംഗമാണ് പക്ഷേ ഇപ്പോൾ മലയാളി ഒരുപക്ഷെ നിങ്ങളൊക്കെ അത് കണ്ടു കാണും ഒരു വിദ്യാർത്ഥിയെ കുറച്ച് പേർ റോഡിലിട്ട് മർദ്ദിക്കുന്നു നടന്നു പോകുന്ന ഒരാൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് യാതൊരു ഗ്രാഹ്യവും ഇല്ല അറിയില്ല ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു കല്ലെടുത്ത് ഈ വിദ്യാർത്ഥിയുടെ തലക്കെട്ട് എറിയുന്നു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് പോകുന്നു നമ്മുടെ മിക്ക ചാനലുകളും ഇത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് വെളിവാക്കുന്നത് വെളിവാക്കപ്പെടുന്നത് കേരളത്തിൽ ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ നടക്കും ഇവിടെ ഒരു ഭരണമുണ്ടോ ശരിക്കും ആർക്കും ആരെയും ഭയമില്ലാതായിരിക്കുന്നു വഴിയാ പോകുന്ന ആരെയും തല്ലാം കൊല്ലാം എന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ കാപ്പ അടിച്ചു കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് കൊടിയും ചുമന്ന കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലുണ്ട് ആ വ്യക്തിക്ക് ആ ജില്ലയിൽ കയറാൻ വരെ വിലക്കുള്ളതാണ് പക്ഷേ ഒരു പത്തൊൻപത് വയസ്സുകാരനെ കയറി വെട്ടിക്കൊന്നിട്ട് ആ മൃതശരീരം കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് പോയിരിക്കുന്നു കേരളത്തിലാണ് ഓർക്കുക കേരളത്തിലാണ് എന്താണ് ആ പയ്യൻ ചെയ്ത തെറ്റ് ഈ ഗുണ്ടയുടെ എതിർ പറഞ്ഞുകൊണ്ട് ആരോ ഇട്ട ഒരു പോസ്റ്റിൽ ലൈക്ക് അടിച്ചത്രേ അതെ തീർച്ചയായിട്ടും കൊല്ലാൻ തക്കതായ കാരണം തന്നെ കേരളമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഗുണ്ടകൾ പെട്രോൾ ബോംബ് എറിഞ്ഞു അതെ കേരളത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അടുത്ത കാലത്തു നമ്മൾ കേട്ട് കാണത്തില്ല ഒരു പക്ഷേ ഒരു പത്ത് വർഷത്തിനൊക്കെ മുമ്പ് ബീഹാറിലും യു പിയിലുമൊക്കെ നമ്മൾ ഇത്തരം കഥകൾ ഇത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ബീഹാറും യുപിയുമൊക്കെ കൊള്ളക്കാരുടെയും ഗുണ്ടകളുടെയുമൊക്കെ ഒരു വിഹാര കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ അന്നത്തെ യു പിയും ബീഹാറും ചേർന്നാൽ എന്താണോ അതാണ് നമ്മുടെ ഈ കേരളമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തള്ളി മറിക്കുന്ന പോലെ ഇരട്ടച്ചങ്കക്കുള്ള പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് എന്നിട്ട് ആ സംസ്ഥാനത്ത് കേവലം രണ്ട് ദിവസം കൊണ്ട് നടന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഇത് തീർന്നില്ല ഒരു മുപ്പത് കാര്യങ്ങളെങ്കിലും പറയാൻ കാണും മൂന്നേ മൂന്ന് സംഭവങ്ങളാണ് ലളിതമായിട്ട് വിവരിച്ചു തന്നത് നിങ്ങളൊരു പക്ഷേ ആ വീഡിയോ കണ്ടു കാണും ആ കല്ലെടുത്ത് ആ വിദ്യാർത്ഥിയുടെ തലയിൽ എറിഞ്ഞ ആൾക്കും അയാൾക്കും ആ വീണ് കിടന്ന തല്ലുകൊണ്ട് ഈ തലയിൽ അടി കിട്ടുന്ന ആൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല യാതൊരു വൈരാഗ്യവുമില്ല യാതൊരു വിരോധവുമില്ല എന്നിട്ട് കൂടി ആ വിദ്യാർത്ഥി തലയിൽ കല്ലുകൊണ്ട് ഏറുവാങ്ങുകയാണ് കേരളത്തിലാണ് അവർക്കറിയാം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ട് പോയാലും വലിയ കുറ്റം വലിയ കുറ്റമൊന്നുമല്ലെന്നും വലിയ ശിക്ഷയൊന്നും കിട്ടത്തില്ല എന്നുള്ള ബോധം ഉള്ളിൽ കാണും പോലീസും നിയമസംവിധാനങ്ങളും കോടതിയുമൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തുള്ളത് ജനങ്ങളെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ അതിൽ നിന്ന് മാറ്റി നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പക്ഷേ നമ്മുടെ ഈ നാട്ടിലെല്ലാം ഉണ്ട് എന്നിട്ടോ ഈ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ നടന്ന ചില കുറ്റകൃത്യങ്ങളിൽ നിന്ന് ചിലത് മാത്രമാണ് ഈ പറഞ്ഞത് ചിലത് മാത്രം പറയാൻ പറാനൊരുപാടുണ്ട് കഴിഞ്ഞ ദിവസം എത്രയോ നൂറുകണക്കിന് രോഗികളെ ദിവസവും ചികിത്സിച്ച് സുഖമാക്കേണ്ട ഒരു ഡോക്ടർ പയ്യൻ പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവൻ്റെ ഹൗസ് സർജൻസി കഴിയുകയാണ് രണ്ട് വർഷം കൊണ്ട് മയക്കുമരുന്നിന് അടിമയാണ് മറ്റു പതിനഞ്ച് ഡോക്ടർമാരെ കൂടി അവൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അതെ ആ അതേ മെഡിക്കൽ കോളേജ് തന്നെ റാസ്പുഡിൻ എന്ന ആ പ്രശസ്തമായിട്ടുള്ള ബോണിയമ്മിൻ്റെ പാട്ടൊക്കെ കളിച്ച് രണ്ട് വിദ്യാർത്ഥികൾ ഫേമസ് ആക്കിയ അതേ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് നമ്മുടെ ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ ചെകുത്താൻ്റെ നാടാണോ എന്ന് അരിയാഹാരം കഴിക്കുന്ന നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമായി